എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിന്റെ പാർട്ട് 11 ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഇന്ന് പഠിക്കുന്ന ഫോട്ടോ ആൽബം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതായത് നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് എങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു വെഡിങ് ആൽബം ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഒരു ഫോട്ടോ ആൽബം ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇൻസേർട്ട് മെനുവിലാണ് നമുക്ക് ഫോട്ടോ ആൽബം നമുക്ക് ഉള്ളത്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ ഫോട്ടോ ആൽബം ഉണ്ട്, എഡിറ്റ് ഫോട്ടോ ആൽബം ഉണ്ട്. അപ്പം നമുക്കൊരു ഫോട്ടോ ആൽബം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഡയലോഗ് ബോക്സ് നമുക്ക് ഏത് ഫയലിൽ നിന്നോ അല്ലെങ്കിൽ ഡിസ്കിൽ നിന്നാണ് നമ്മൾ പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഫയലോ ഡിസ്ക് നമ്മൾ സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു കുറച്ച് പിക്ചറുകളുണ്ട്, ഇത് നമുക്ക് ഫസ്റ്റ് തന്നെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു പിക്ചർ സെലക്ട് ചെയ്ത ശേഷം നമ്മൾ കൺട്രോൾ പ്ലസ് എ കൊടുത്താൽ മതി സെലക്ടോള്, കൺട്രോളും എയും കൂടി പ്രസ് ചെയ്താൽ മതി ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ ഫോട്ടോസിൻ്റെ ആൽബംസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഏകദേശം ഒരു 12th പിക്ചറോളം നമുക്ക് 12 പിക്ചറോളം നമുക്ക് ഇതിലുണ്ട്. ഇതിൽ നമുക്ക് ഏതെങ്കിലും റിമൂവ് ചെയ്ത് കളയണമെങ്കിൽ നമുക്ക് സെലക്ഷൻ കൊടുക്കാം. സെലക്ഷൻ കൊടുത്തതിന് ശേഷം റിമൂവ് ചെയ്യാം. ഇത് നമുക്ക് ടോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, ഇത് ഡൗണിലേക്ക് ഇങ്ങനെ ഓരോന്ന് സെലക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഏതെങ്കിലും വേണ്ടായുണ്ടെങ്കിൽ നമ്മൾ സെലക്ഷൻ കൊടുക്കുമ്പോഴായിരിക്കും റിമൂവ് ആക്റ്റീവ് ആവുന്നത്. ആ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്താൽ മതി. അതല്ല എങ്കിൽ നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് ഇൻആക്റ്റീവ് ആയിട്ട് കൊടുക്കാം. ഇനി ഇതിൽ നമുക്ക് ഓൾ പിക്ചേഴ്സ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ കളർ പിക്ചർ ആയിട്ടാണ് വേണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കൊടുക്കാം. ഇത് ആക്റ്റീവ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചർ നമുക്ക് വരുന്നത്. ഇനി ഈ പിക്ചറിൻ്റെ ലേഔട്ട് നമുക്ക് അങ്ങനെ എങ്ങനെയായിരിക്കണം? നമുക്ക് ഇപ്പോൾ 1 പിക്ചർ മാത്രം ഉള്ളതുകൊണ്ട് 2 പിക്ചറുണ്ട്, 4 പിക്ചറുണ്ട്. അപ്പം നമുക്ക് 2 പിക്ചർ ഇട്ട് കൊടുക്കാം. 2 പിക്ചർ ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ ഫ്രെയിം ഷേപ്പ്, അതായത് അതിൻ്റെ ഔട്ട്ലൈൻ ഷേപ്പ് എങ്ങനെ, ഇപ്പോൾ അത് റെക്റ്റാങ്കിൾ ആണ് കിടക്കുന്നത്, ഇപ്പം നമുക്ക് റൗണ്ട് റെക്റ്റാങ്കിൾ ആക്കാം, നമുക്ക് ഏത് അല്ലെങ്കിൽ സെൻറ്റർ ഷാഡോ റെക്റ്റാങ്കിൾ ആക്കാം, നമുക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോ ആൽബം ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് ഫോട്ടോ ആൽബം ബൈ രോഹൻ എന്നാണ്, ഇത് നമ്മൾ സിസ്റ്റത്തിൽ യൂസർ നെയിം കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യൂസർ നെയിം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബൈ രോഹൻ എന്നുള്ളത് നമുക്ക് മാറിക്കൊള്ളും. ഇങ്ങനെ നമുക്ക് ഒരു ഫോട്ടോ ആൽബം ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ സ്ലൈഡ് ഷോ ഒന്ന് കൊടുത്തു നോക്കാം. ഇപ്പം നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഓരോ ഫോട്ടോ ആൽബംസും നമുക്ക് ഇതിൽ നമുക്ക് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇവ നമ്മൾ 2 പിക്ചേഴ്സിൻ്റെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇതിൻ്റെ ഡിസൈനൊക്കെ സെറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് ഒക്കെ സെറ്റ് ചെയ്യാം. നമുക്ക് ഏത് ഡിസൈൻസ് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് അതേ ഡിസൈൻസിലെല്ലാം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തോന്നുന്നത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഫോട്ടോ ആൽബം ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് ടെസ്റ്റിൻ്റെ ഫോർമാറ്റ് ഇതെല്ലാം നമുക്ക് മാറ്റി കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതേ മെത്തേഡിൽ അതിൻ്റെ ആ ഔട്ട്ലൈനും കൂടി സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ആൽബത്തിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. നമ്മൾ തന്നിരിക്കുന്ന ആൽബത്തിൽ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ഫോട്ടോ ആൽബത്തിൽ നമുക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു പിക്ചർ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം, നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാം. അതെല്ലാം നമുക്ക് ഇവിടെ നമുക്ക് ഓൾ പിക്ചേഴ്സ് നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്കിപ്പോൾ 2 അല്ല നമുക്ക് 4 പിക്ചേഴ്സ് വേണമെങ്കിൽ 4 പിക്ചേഴ്സ് കൊടുക്കുക. റൗണ്ട് റെക്റ്റാങ്കിൾ ആണ് നമുക്ക് റെക്റ്റാങ്കിൾ തന്നെ മതിയെങ്കിൽ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വന്നിരിക്കുന്ന പിന്നെ പിക്ചേഴ്സ് എല്ലാം നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരിക്കും. നമുക്ക് 4 ഇതും വന്നിട്ടുണ്ടാവും, നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നമുക്ക് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഇതാണ് നമുക്ക് ഫോട്ടോ ആൽബം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്ക് ഏത് മെത്തേഡിലും ബ്ലാക്ക് ആൻഡ് വൈറ്റോ കളറോ ഏത് മെത്തേഡിലും വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉള്ള പ്രോപ്പർട്ടീസ് ആണ്, 2 പിക്ചേഴ്സ് വേണോ ഒരു ആൽബത്തിൽ, ഒരു ഇതിൽ ആൽബത്തിൽ 2 പിക്ചർ വേണോ 4 പിക്ചർ വേണോ, അതും നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങൾക്ക് പവർ പോയിന്റും വേർഡും എക്സലും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ പ്ലേലിസ്റ്റിലുണ്ട്.
എല്ലാവർക്കും താങ്ക് യു.